നമസ്കാരം. പുളിക്കീഴ് ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസിലെ ജവാൻറം നിർമ്മാണശാലയിലേക്ക് കൊണ്ടുവന്ന സ്പിരിറ്റിന്റെ അളവിൽ വൻ ക്രമക്കേട് നടന്നതായി റിപ്പോർട്ട്. കേരളത്തിലേക്ക് ജവാൻറം ഉണ്ടാക്കുന്നതിനായി എത്തിച്ച സ്പിരിറ്റ് മോഷ്ടിച്ച് വിറ്റ സംഭവത്തിൽ മൂന്ന് പേർ പിടിയിലായതോടെയാണ് തട്ടിപ്പുകൾ പുറത്തുവരുന്നത്. വർഷങ്ങളായി ഈ തട്ടിപ്പ് തുടരുകയാണെന്നാണ് എക്സൈസ് സംഘത്തിന് ലഭിച്ച വിവരം. വൻതോതിൽ സ്പിരിറ്റ് തട്ടിയെടുത്ത ശേഷം പകരം വെള്ളം ചേർത്താണ് ഇവർ വിറ്റിരുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസിലാണ് ബീവറേജസ് കോർപ്പറേഷനു വേണ്ടി ജവാൻറം നിർമ്മിക്കുന്നത്. മധ്യപ്രദേശിൽ നിന്ന് 115,000 ലിറ്റർ സ്പിരിറ്റ് എത്തിക്കാനുള്ള കരാർ എറണാകുളത്തെ സ്വകാര്യ കമ്പനിക്ക് ഇവർ നൽകിയിരുന്നു. എന്നാൽ ഇവർ കൊണ്ടുവരുന്ന ടാങ്കറുകളിൽ സ്പിരിറ്റിന്റെ അളവിൽ കുറവുണ്ടെന്ന് എക്സൈസ് എൻഫോഴ്സ്മെന്റിന് രഹസ്യവിവരം ലഭിച്ചു. ഇതേ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് പുറത്തായത്. കമ്പനിയിലെ ജീവനക്കാരനായ അരുൺകുമാർ, ടാങ്കർ ലോറി ഡ്രൈവർമാരായ നന്ദകുമാർ, സിജോ തോമസ് എന്നിവരാണ് അറസ്റ്റിലായത്. ജനറൽ മാനേജർ ഉൾപ്പെടെയുള്ള ഉന്നത ജീവനക്കാർക്കും സംഭവത്തിൽ പങ്കുള്ളതായാണ് റിപ്പോർട്ടുകൾ. ഇന്നലെ പുലർച്ചെയോടെ പുളിക്കീഴിലെ ഫാക്ടറിയിൽ എത്തിയപ്പോഴാണ് ടാങ്കർ ലോറി ഡ്രൈവർമാർ എക്സൈസ് കസ്റ്റഡിയിലെടുത്തത്. നാൽപ്പതിനായിരം ലിറ്റർ രണ്ട് ടാങ്കിലും 35,000 ലിറ്ററിന്റെ ഒരു ടാങ്കറിലും നടത്തിയ പരിശോധനയിൽ 20,000 ലിറ്റർ സ്പിരിറ്റ് കുറവുണ്ടെന്ന് വ്യക്തമായി. മധ്യപ്രദേശിൽ നിന്നെത്തിച്ച രണ്ട് ടാങ്കറുകളിലെ 20,000 ലിറ്റർ സ്പിരിറ്റാണ് കാണാതായത്. ജീവനക്കാരുടെ ഒത്താശയോടെ മോഷ്ടിച്ചാണ് വിറ്റത്. ലിറ്ററിന് 50 രൂപ എന്ന നിരക്കിൽ കേരളത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ സ്പിരിറ്റ് വിറ്റതായാണ് വിവരം. പിടിച്ചെടുത്ത ടാങ്കർ ലോറിയിൽ നിന്ന് 10 ലക്ഷം രൂപയും കണ്ടെടുത്തിട്ടുണ്ട്. കേരളത്തിൽ വാഹനങ്ങൾ എത്തുന്നതിന് മുൻപ് തന്നെ സ്പിരിറ്റ് ചോർത്തി വിറ്റെന്നാണ് എക്സൈസ് സംഘത്തിന്റെ ഇപ്പോഴത്തെ നിഗമനം. അറസ്റ്റ് ചെയ്തവരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് ഡെസ്ക്, വിഷൻ ഇന്ത്യ.